ആൺമേൽക്കോയ്മയുടെ ഇടമായിരുന്ന ക്രിക്കറ്റ് എന്ന ഏറെ ആരാധകരുള്ള കായിക രംഗത്തും പെൺകരുത്ത് അടയാളപ്പെടുത്തിയ ചരിത്ര മുഹൂർത്തങ്ങൾ ധാരാളം. 1976 ഇന്ത്യയിൽ വനിതാ ക്രിക്കറ്റ് ടീം രൂപം കൊള്ളുന്നത്. ടീമെന്ന പേരിൽ ഒതുങ്ങി നിന്നുവെങ്കിലും സ്വീകാര്യത ലഭിക്കാൻ പിന്നെയും വർഷങ്ങൾ വേണ്ടി വന്നു. 2004 ഏഷ്യൻ കപ്പ് നേടിക്കൊണ്ട് ഇന്ത്യൻ ടീമിലെ മിതാലി രാജ് ഗ്രീസിൽ കത്തുന്ന പ്രകടനം കാഴ്ചവെച്ചപ്പോൾ വനിതാ ക്രിക്കറ്റും കായികാസ്വാദകരിൽ ആവേശം നിറയ്ക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വനിതാ ക്രിക്കറ്റ് ടീമുകൾ സജീവമാണ്. ദേശീയ തലത്തിലേക്ക് ഉയർന്നു വരാൻ കായികക്ഷമതയുള്ള താരങ്ങളുമുണ്ട്. 15 താഴെയുള്ള പെൺകുട്ടികളുടെ കേരള ടീമിൽ ഇടം നേടിയ കായിക താരമാണ് ശിവനന്ദ. പൂവച്ചൽ പുന്നാങ്കരിക്കകം ശിവശക്തിയിൽ ബിനു ശ്രീജ ദമ്പതിമാരുടെ മകളാണ് ശിവനന്ദ. കുളത്തുമ്മൽ HSS ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി. വളരെ ചെറുപ്പത്തിലെ തന്നെ ശിവനന്ദയ്ക്ക് ക്രിക്കറ്റിനോടുള്ള താല്പര്യം ബോധ്യപ്പെട്ട മാതാപിതാക്കൾ അവളുടെ കായിക സ്വപ്നങ്ങൾക്ക് തടസ്സം നിന്നില്ല. അന്തീർക്കോണം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പുഞ്ചിരി മാതാ ക്രിക്കറ്റ് അക്കാദമിയിൽ ശിവനന്ദ പരിശീലനത്തിന് ചേർന്നു. ഇവിടെ നിന്ന് ലഭിച്ച മികച്ച പരിശീലനവും കഠിനപ്രയത്നവുമാണ് സംസ്ഥാന ടീമിൽ അംഗമാകാൻ സാധിച്ചതെന്ന് ശിവനന്ദ പറയുന്നു. എൻ്റെ പേര് ശിവനന്ദ SB. ഞാൻ പഠിക്കുന്നത് ഗവൺമെൻറ് HSS കുളത്തുമ്മലിലാണ്. ഞാൻ 9 ക്ലാസ് വിദ്യാർത്ഥിയാണ്. അധ്യാപകരുടെ എല്ലാം പിന്തുണയും എനിക്ക് ലഭിക്കുന്നുണ്ട്. അതും കൂടാതെ രക്ഷിതാക്കളുടെ നല്ല പിന്തുണ എനിക്ക് ലഭിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതിൽ. ഇനിയും ഒരുപാട് പെൺകുട്ടികൾക്ക് പ്രചോദനമാവട്ടെ. 2022 പരിശീലനം ആരംഭിച്ചത്. റൈറ്റ് ഹാൻഡ് ബാറ്ററായ ശിവനന്ദ മികച്ച വിക്കറ്റ് കീപ്പർ കൂടിയാണ്. തിരുവനന്തപുരം ജില്ലാ ടീമിനായും സൗത്ത് സോണിനായും ഗ്രീസിലിറങ്ങിയ ശിവനന്ദയെ തേടിയെത്തിയത് സംസ്ഥാന ക്രിക്കറ്റ് താരമെന്ന പദവിയാണ്. ഈ മേഖലയിൽ കൂടുതൽ പെൺകുട്ടികൾ കടന്നു വരണമെന്നും കായിക മേഖലയിൽ സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ശിവനന്ദ പറയുന്നു. ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടി രാജ്യത്തിനു വേണ്ടി മത്സരിക്കുക എന്നതാണ് ശിവനന്ദയുടെ വലിയ ആഗ്രഹങ്ങളിലൊന്ന്.